ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് വീണ്ടും ഒരു പ്രഗ്നൻസി കെയർ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ടിപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മള് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്ന ഒരു സംഭവമാണ് നമ്മൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്, ഞാൻ എന്റെ ഡോക്ടർ ഒരു ബിഗിനിങ്ങിൽ തന്നെ ഒരു ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് ഒന്നും കഴിച്ചിട്ടില്ല. ജങ്കൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജങ്കൊന്നും കഴിച്ചിട്ടില്ല. വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു ക്രേവിങ്സ് വരുമ്പോൾ എപ്പോഴെങ്കിലും കഴിക്കുന്നല്ലാതെ ഒരുപാട് പുറത്തുനിന്നുള്ള ഫുഡുകൾ കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി ജങ്ക് ഫുഡ് പോലെയുള്ള ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാൻ ഫോളോ ചെയ്ത എന്റെ ഡോക്ടർ തന്ന ഒരു ചാർട്ട് ഉണ്ട്, അതിനനുസരിച്ച് ഫോളോ ചെയ്ത ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലുള്ള പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാൻ താല്പര്യം ഉണ്ടാവും. അത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഒരു യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. മെയിൻ ആയിട്ട് ഫസ്റ്റ് തിങ് പറയുന്നത് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പാല്, ബട്ടർ മിൽക്ക്, അതേപോലെ തന്നെ വെജിറ്റബിൾസ്, സാലഡ്സ്, എഗ്ഗ്, പിന്നെ ഇപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ട്, ക്യാരറ്റ്, കുക്കുംബർ, ഇതൊക്കെ സാലഡായിട്ട് കഴിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മിഡ് ടൈമിൽ കഴിക്കുന്നതും ഒക്കെ ഭയങ്കര നല്ലതാണ്. അതാണ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ മോര് ഇഷ്ടമില്ലാത്ത, തൈര് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. തൈര് ഇഷ്ടക്കേട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ബട്ടർ മിൽക്ക് ആക്കി കുടിക്കാം, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടർ മിൽക്ക് അടിച്ച് കുടിക്കാവുന്നതാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ രണ്ടുപേരെ പാല് കുടിക്കാവുന്നത്, ചായയൊക്കെ, ചായ, കാപ്പി പോലെയുള്ള സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഞാനത് ഫസ്റ്റ് ചെയ്ത സംഭവം അതാണ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ശേഷം എപ്പോഴെങ്കിലും ഒരു ചായ കുടിക്കുന്നല്ലാതെ പുറത്ത് വല്ലവിടെയും പോയാൽ മിൽക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ. പിന്നെ ഡോക്ടേഴ്സൊക്കെ ഇന്ന് കാലത്ത് നമുക്ക് മറ്റേ വുമൻസ് ഹോർലിക്സും അതുപോലുള്ള സംഭവങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അങ്ങനത്തെയും കഴിക്കാവുന്നതാണ്. ഇല്ല, അങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ ഇഷ്ടമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നോർമൽ പാല് കുടിക്കാവുന്നതാണ്. രണ്ടുനേരം നോർമൽ പാല് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹൈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഗ്രീനി ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക ഭക്ഷണത്തിൽ. നിങ്ങളിപ്പോൾ ചീര, തോരൻ, പാലക്ക്, അങ്ങനെ എന്തെങ്കിലും കഴിക്കണം. ഒരു വീക്ക്ലി ടു ടൈംസ് എങ്കിലും, ഡെയിലി കഴിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ വീക്ക്ലി ടു ടൈംസ് എങ്കിലും ഈ ഒരു ഫുഡ് കഴിച്ചിരിക്കണം. പിന്നെ ഇന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നട്ട്സ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. 5 നട്ട്സ്, 5 ബദാം, വാൾനട്ട്സ് ഇന്ന് ഇവയൊക്കെ നമ്മൾ ഒരു ഡെയിലി രാവിലെയോ ഈവനിങ്ങോ എങ്ങനെ രാവിലെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. രാവിലെ കഴിക്കുക, അതിന് കിട്ടുന്ന ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് അത് ഒരുപാട് സഹായകമാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ദാല്, പൾസസ് എന്നുള്ളവ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ദാൽ ചപ്പാത്തി, അല്ലെങ്കിൽ റൈസ് ദാല്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറുപയറ്, വെള്ളപ്പയർ, എല്ലാ ദാൽ ഐറ്റംസും വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. കാരണം അതിൽ ഹൈ പ്രോട്ടീൻസ് ആണ്. ഇവൻ സോയ പോലുള്ള സംഭവങ്ങളിലും ഒരുപാട് പ്രോട്ടീൻസ് മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ആണെങ്കിൽ എഗ്ഗ്, ചിക്കൻ, ഫിഷും നമുക്ക് കഴിക്കാവുന്നതാണ്. ഫിഷിലും ഒരുപാട്, വലിയ ഫിഷ് ഒരിക്കലും വാങ്ങി കഴിക്കരുത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എപ്പോഴും ചെറിയ ഫിഷ് വാങ്ങി, അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ചെറിയ ചെറിയ ഫിഷുകൾ ഉണ്ടാവില്ലേ, മത്തി, അയല, അതിലാണ് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നത്. ഗർഭിണികൾ ഒരുപാട് വലിയ വലിയ ഫിഷുകൾ, നടുക്കടലിൽ നിന്ന് കിട്ടുന്ന ഫിഷുകളൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. മത്തി, അയല, അതേപോലെ തന്നെ ചെറിയ മീനുകൾ, അങ്ങനെ കായൽ മത്സ്യങ്ങൾ, പുഴ മത്സ്യങ്ങൾ, അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ദിവസത്തിൽ ഒരു 2 ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. 2 ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഫ്രൂട്ട് എങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. ജ്യൂസ് ആയിട്ട് അടിച്ചു കുടിക്കുന്നതിനെക്കാട്ടും നമുക്ക് ഡയറക്റ്റ് ഫ്രൂട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഒരു 10 ഗ്രേപ്സ് കഴിക്കുക എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് കഴിക്കുക, കാരണം ഫ്രൂട്ട്സിൽ അത്രയും ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട്, ഈ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഈ പ്രഗ്നൻസി ടൈമിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ജ്യൂസിനെക്കാട്ടും, ജ്യൂസ് നല്ലതൊക്കെ തന്നെയാണ്, ഷുഗറൊന്നും ചേർക്കാതെ നമുക്ക് അടിച്ച് കുടിക്കാവുന്നതാണ് ജ്യൂസായിട്ട്, ഫ്രഷ് ആയിട്ട്. പക്ഷേ ബോട്ടിലും ജ്യൂസസ് ഒന്നും കുടിക്കരുത്, നോർമലി ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസസ് കഴിക്കാവുന്നതാണ്. അതിനെക്കാട്ടും ബെനിഫിറ്റ് ആണ്, ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുകയാണ്. കാരണം ഏറ്റവും നല്ലത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആപ്പിളോ ബനാനയോ, ബനാനയിലൊക്കെ നല്ലോണം പ്രഗ്നന്റ് ലേഡീസ് കഴിക്കുന്ന, അതേ പ്രത്യേകിച്ച് ഏത്തപ്പഴം പോലെയുള്ളതൊക്കെ കഴിക്കുന്നത് കുഞ്ഞിനൊക്കെ നല്ലതാണ്.
പിന്നെ എല്ലാ ഒരു സംഭവത്തിലും പറയുന്നതാണ് ഒരു 2.5 to 3 liters വരെ 3+ liters വാട്ടർ കഴിക്കണം എന്നുള്ളത്. ആ 3 liters വാട്ടർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവാൻ സാധ്യത ഒരുപാടാണ്. ആ ഡീഹൈഡ്രേറ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് മറ്റേ ഡിസിനസും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതുമല്ലാതെ UTI ഉണ്ടാവാൻ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒരുപാടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു 3 to 4 liters വരെ, അറ്റ്ലീസ്റ്റ് ഒരു 3 liters വരെ വെള്ളം കുടിക്കുന്ന എന്നുള്ളതാണ് നമ്മുടെ ഈ ചാർട്ടില്, അല്ലെങ്കിൽ ഒരു ഫുഡ് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിൽ ഒരു വെള്ളം മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡയറ്റ് ഇൻ പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ രാവിലെ എണീച്ച ഉടനെ വെള്ളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബെറ്റർ. അപ്പൊ കുറച്ച് വെള്ളം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു 750 ml വെള്ളം കുടിക്കും എന്നുള്ളതാണ്. അത് എന്റെ ഏട്ടൻ നേരത്തെ തുടങ്ങിയ ശീലമാണ്, ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എങ്കിലും നമ്മളത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് ചെയ്തു തുടങ്ങാം. നമുക്ക് പെട്ടെന്ന് ഒരു കുപ്പി വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് വെള്ളം കുടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പ്രീ ടൈം ലേബറിന്റെ സമയത്തൊക്കെ യൂട്ടേ ഇപ്പൊ ചിലപ്പോൾ ബിഗിനിങ്ങിൽ ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ പിന്നെ കുടിക്കാതെ നമുക്ക് കുറച്ച് യൂട്ടേ ഒക്കെ ഉണ്ടാവാൻ സാധ്യത, പ്രീ ടൈം ലേബറിനുള്ള കോംപ്ലിക്കേഷൻസും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് തന്നെ ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ പാലോ ബട്ടർ മിൽക്കോ ഒക്കെ കഴിക്കുക. നമ്മളിപ്പോ നമ്മുടെ ശരീരം ഓൾറെഡി ഭയങ്കര ചൂടായിരിക്കും, പ്രഗ്നൻസി ടൈമിൽ നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. പാല് കുടിച്ചിട്ട് ഇനി പാലും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ചോറിന്റെ കൂടെ ഒരു കപ്പ് കേർഡ് കഴിക്കുക, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും. സാധാരണഗതിയിൽ പറയുന്നത് 3 മണിക്കൂർ വരെ നമ്മുടെ 3 മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ വയറ് നമ്മുടെ സ്റ്റൊമക്ക് വന്നിട്ട് എംപ്റ്റി ആക്കി ഇരിക്കാതിരിക്കാൻ നോക്കുക. കാരണം ഒരുമിച്ച് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ ചെയ്യുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെയാണല്ലോ കഴിക്കാറ്. അങ്ങനെ കഴിക്കാതെ പാർഷ്യലി 3 മണിക്കൂർ വെച്ചിട്ട് ഈ കുറച്ച് കുറച്ചായിട്ട് ഇൻടേക്ക് ചെയ്യാനാണ് പറയുന്നത്. അവിടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് നോഷ്യ അല്ലെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വോമിറ്റിംഗ് ടെൻഡൻസീസ് ഒക്കെ ഒരുപാട് ഉണ്ടാവുള്ള നോഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഈ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഇവിടം വരെ വരും. നമുക്ക് ഛർദ്ദി ഉണ്ടാവും, പക്ഷെ എന്നാൽ പുറത്തേക്ക് ഛർദ്ദിക്കില്ല. നമുക്ക് എപ്പോഴും മനം പരട്ടിക്കൊണ്ടേയിരിക്കും, എന്ത് കഴിച്ചാലും മനം പരട്ടലായിരിക്കും, മണം കേട്ടാൽ മനം പരട്ടലായിരിക്കും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച്, ചിലർക്ക് ബിഗിനിങ്ങിലായിരിക്കും, ചിലർക്ക് ത്രൂ ഔട്ട് ആയിരിക്കും. എനിക്ക് ബിഗിനിങ്ങിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് 3 meals ഇൻസ്റ്റെഡ് ഓഫ് 3 meals നമ്മൾ 5 meals ആയിട്ട് ഇൻടേക്ക് ചെയ്യാറാണ് പറയുന്നത്. കുറച്ച് കുറച്ച് ഇപ്പൊ പറഞ്ഞ പോലെ രാവിലെ നിങ്ങൾ പാലും കുറച്ച് നട്ട്സും കഴിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ ഒരു 12 മണിയാകുമ്പോൾ ആകുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുക, 2 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയാകുമ്പോൾ വീണ്ടും ഫ്രൂട്ട്സോ സ്നാക്സോ എന്തെങ്കിലും കഴിക്കുക, പിന്നെ രാത്രി കഴിക്കുക. അങ്ങനെ 5 meals ഇൻടേക്ക് ചെയ്യുക. ഒരു ടൈമിംഗ് എനിക്ക് ഡോക്ടർ തന്നത് 7 AM നമ്മുടെ 7 AM ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒബ്വിയസ്ലി 7 AM ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നറിയാം, എങ്കിലും ഞാൻ പറയുകയാണ് 7 AM ബ്രേക്ക്ഫാസ്റ്റ്, 10 AM ഫസ്റ്റ് ഫ്രൂട്ട് കഴിക്കുക, പിന്നെ വന്നിട്ട് 12:30 ലഞ്ച് കഴിക്കുക, പിന്നെ ഒരു 2-3 PM മിൽക്ക് വിത്ത് സ്നാക്സ് കഴിക്കുക, പിന്നെ 5 PM 1 fruit, 7:30 to 8 ഡിന്നർ. ഇത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു 5 meals കഴിക്കുക. അത് നിങ്ങളുടെ ടൈമിംഗ് നിങ്ങളായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ കഴിച്ച ഉടനെ പോയി കിടക്കുകയൊന്നും ചെയ്യരുത്, കുറച്ച് എന്താ പറയുക ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് കഴിക്കുക. ഞാനൊരു റാഗിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റാഗി എന്ന് പറയുന്നത് കാൽസ്യത്തിനുള്ളൊരു മെയിൻ സോഴ്സ് ആണ്. നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇല്ലാത്തൊരു സംഭവമാണ് റാഗി കഴിക്കുക എന്നുള്ളത്. നമ്മൾ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, വലിയവർ അത്ര അല്ലെങ്കിൽ ഷുഗർ വല്ലതും വരണം റാഗി കഴിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ റാഗി ഒരു സോഴ്സ് ഓഫ് കാൽസ്യമാണ്. ഇഡ്ലി ദോശ, റാഗി ദോശ, അല്ലെങ്കിൽ ഇപ്പോൾ മില്ലറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഫുഡ് ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഡെയിലി ഇഡ്ലി ദോശ തന്നെ കഴിക്കണമെന്നില്ല, ഒരു ദിവസം റാഗി ദോശ, റൈസ് ഐറ്റംസ് തന്നെ കഴിക്കണമെന്നില്ല, ഒരു ദിവസം റാഗി ദോശ കഴിക്കാം, ഒരു ദിവസം മില്ലറ്റ് ദോശ കഴിക്കാം, ഒരു ദിവസം ഓട്സ് കഴിക്കാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാൻ നോക്കും. പിന്നെ ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ അവോയ്ഡ് ചെയ്യാനുള്ള ഫുഡും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഫുഡും കൂടെ ഒരു വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിലുള്ള ടിപ്സ് എന്ന് പറയുന്നത് എക്സസൈസ് ഇൻ പ്രഗ്നൻസി മസ്റ്റ് ആണ്. നമുക്ക് ആവുന്നത് പോലെ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാണായാമം ചെയ്യാവുന്നവരും അല്ലെങ്കിൽ യോഗ ചെയ്യുന്നവരൊക്കെ ഓൾറെഡി ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും വേദനയും കോംപ്ലിക്കേഷൻസും ഇല്ലാത്തവരെ ചെയ്യാവുന്നതാണ്, ഡോക്ടറോട് അഡ്വൈസോട് കൂടെ കേട്ടോ. അതേപോലെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ വന്നിട്ട് 16th week വരെ ഡോക്ടറുടെ അഡ്വൈസോടുകൂടെ 20 minutes രാവിലെയും 20 minutes വൈകുന്നേരവും നടക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് അത് പറ്റില്ലെങ്കിൽ ഒരു 1/2 hour ഒരു നേരം നടക്കാവുന്നതാണ്. അത് ഡോക്ടറുടെ അഡ്വൈസോടുകൂടെ മാത്രം ചെയ്യണം. ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ 16th week ശേഷമാണ് യു ക്യാൻ സ്റ്റാർട്ട് വാക്കിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക എക്സസൈസസ് ചെയ്യാം, സ്ക്വാട്സ്, പിന്നെ ബട്ടർഫ്ലൈസ്, അങ്ങനത്തെയുള്ള ലേബറിന് സഹായിക്കുന്ന ഒരുപാട് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. മൈൽഡായിട്ട് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ വെറുതെ ചടഞ്ഞുകൂടിയിരിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക്
പ്രാണായാമം പോലെയുള്ളതോ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളെ നോർമൽ ഡെലിവറിയിലേക്കും ഒരു സ്മൂത്തായ ലേബർ പെയിൻ കുറഞ്ഞിട്ടുള്ളതല്ല, ലേബർ ഡ്യൂറേഷൻ കുറഞ്ഞിട്ടുള്ള ഒരു പ്രഗ്നൻസിക്ക് സഹായിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടോ. എന്നെ കൊണ്ട് പറ്റാവുന്നതും ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്നതും വീട്ടിലെ ജോലിക്ക് ഉപരി ഞാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ആരും മടിച്ചിരിക്കരുത്, എൻജോയ് യുവർ പ്രഗ്നൻസി. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയും നല്ലൊരു ഞാൻ ഇത് ആകെ ഷെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഡോക്ടർ തന്ന ഡയറ്റ് മാത്രമാണ്, ഞാൻ ഫോളോ ചെയ്ത ഡയറ്റ് മാത്രമാണ്. ഞാനിതിൽ കൂടുതലൊന്നും കഴിക്കുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ക്രേവിങ്സിനനുസരിച്ച് ഇടയ്ക്ക് ഞാൻ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട്, ബിരിയാണി കഴിക്കാം, അതൊന്നും ഒരു തെറ്റായി പറയുന്നില്ല. ബട്ട് ഡെയിലി ബിരിയാണി കഴിക്കുക അല്ലെങ്കിൽ ഡെയിലി ബർഗർ ഡെയിലി പിസ്സ, എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ത്രൂ ഔട്ട് 7 മന്ത്സ് ആയി ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിസ്സ കഴിച്ചിട്ടില്ല. ഒരു ക്രേവിംഗ് വന്നു, ഒരു പ്രാവശ്യം കഴിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ അതൊരു സ്ഥിരമാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നമ്മുടെ ക്രേവിങ്സ് നമുക്ക് എന്താണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻജോയ് യുവർ പ്രഗ്നൻസി, എന്താ പറയുക, നല്ലൊരു പ്രഗ്നൻസി, നല്ലൊരു ഡെലിവറി ആവുന്നു എല്ലാവർക്കും നേരുന്നു. ഇനി പ്രഗ്നൻ്റ് ആവുന്നവർക്കും പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവർക്കും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ ഫസ്റ്റ് മെൻഷൻ ചെയ്ത പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.